ആ വണ്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി വണ്ടി ഞാൻ എപ്പോഴും ഓടിക്കുന്നു. കണ്ണാപ്പി തന്തിലായ്മ ആവാൻ മാത്രം ഇല്ല. ഇത് ഇതെന്താ അറിയാമോ, ഇത് 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 പ്ലാൻഡാ, ഇത് പ്ലാൻഡാ. നമ്മള് അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോകരുത്. എനിക്ക് റിപ്പയർ ഷോപ്പ് അറിയാം, റിപ്പയർ ഷോപ്പ് അറിയാം. വിട്ടോ, അങ്ങോട്ട് വിട്ടോ. സെക്യൂരിറ്റി നിൽക്കുന്നത് ബ്ലാക്ക് മാഫിയ എന്ന് പറഞ്ഞ ടീമുണ്ട്. ഇതെന്ത്? ഹലോ, അല്ല ഇടയ്ക്ക് വണ്ടി നിന്നേക്കുന്ന പുതിയ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതെന്തോ നമ്മള് മാപ്പ് എടുക്കാൻ നോക്കുമ്പോഴേ ഇതെല്ലാം പോകും കേട്ടാ, കത്തി പോകും കേട്ടാ. ഫസ്റ്റ് സിറ്റിയിൽ എടുത്തോട്ടു ജയന്റ് വീൽ ബാക്കില്. അത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തിയ കറക്കും, നല്ല രസമാണ്. ഓ, ഉള്ള ആൾക്കാരാ. എന്നാ പിന്നെ നീ കേറിയത് കറങ്ങ. അല്ല അണ്ണമാ, നമുക്ക് എല്ലാവരും കൂടെ കേട്ടോ, ആരും സിറ്റിയിലെ പുതിയ കാര്യങ്ങളൊക്കെ ഇവനൊക്കെ പറഞ്ഞ ആരെയും വിശ്വസിക്കും? വാസു അല്ല, അതോടനെ ചാടി കയറാൻ പോയിരിക്കുന്നു പറഞ്ഞു. ഞാൻ കേറിയില്ല, ഞാൻ ചാടിക്കേറിയതല്ല, നിങ്ങള് വരട്ടെ. അത് കറങ്ങി നിന്നില്ലല്ലോ, നിന്നാലല്ലോ കേറാൻ പറ്റും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ കണ്ണാപ്പി നിനക്കൊന്നും ബുദ്ധിയില്ലേ? ഒരു റൈഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആരെങ്കിലും ചാടിക്കേറോ? ഇല്ല, ഞാനത് ആര് പറഞ്ഞു? എന്റെ അത് നിക്കുവല്ലോ, അത് നിക്കുവായിരുന്നു, നിക്കുവായിരുന്നു, നിക്കുവായിരുന്നോ? എടാ നിക്കുവായിരുന്നോ? എന്നാ പിന്നെ കണ്ണാപ്പി ഇന്ന് 30 ഓടിയേ. പവർ ഡി ജെ പുഷ്പ വെച്ച് എന്നെ കമ്പയർ ചെയ്തതിന് 2 കോടി നീ എക്സ്ട്രാ. അത് കൊടുക്ക, അത് കൊടുക്ക, ഒരിക്കലും ഒരാളെ ഒരാളെ കമ്പയർ ചെയ്യരുത്, ഒരാളെ കമ്പയർ ചെയ്യരുത്. എനിക്ക് എനിക്ക് എന്റെ അച്ഛൻ ആരാന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അവന്റെ കൂട്ടി ഇല്ലാത്തവനല്ല. മനസ്സിലായ? ഞാൻ രണ്ട് കണക്കല്ലേ മലയാളി. എന്തായാലും വാസുനെ കളഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് തന്ത തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഊഹിച്ച പോരെ, ഒന്നുകിൽ വാസു ഒരു ഉമ്മിയ പോരായിരിക്കണം, അല്ലെങ്കിൽ തന്ത ഒരു ഉമ്മിയ തന്നിരിക്കണം. എന്തായാലും ഏതായാലും ഒന്നായിരുന്നായിരിക്കണം കളഞ്ഞിട്ട്. ഒന്നേ നടക്കത്തുള്ളൂ. കണ്ണാപ്പി നിന്റെ അച്ഛന്റെ പേരെന്ത്?
അണ്ണ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നില്ല. പിന്നെ നീ എന്തിനാണ് എഴുതി തൊലിക്കുന്നത്? അതാ നമ്മള് കൂട്ടുകാരത്തിലോ കോമഡി പറഞ്ഞു ചിരിക്കണ. ആണോ ആണോ അണ്ണ ചിരിക്കാത്ത? അല്ല നീ ആര്? നിന്റെ തന്ത കണ്ടുപിടിച്ചിട്ട് എന്റെ തന്ത കണ്ടുപിടിക്കേ? നീ ആര്? ഇപ്പൊ അടാ കണ്ടുപിടിച്ചാലും കിട്ടുമോ എന്ത് ഉറപ്പ് അണ്ണന്റെ? അടാ നിന്റെ ആരും കണ്ടുപിടിക്കടാ, എന്നിട്ട് എന്റെ കണ്ടുപിടിക്കാം. അടേ എന്റെ എന്റെ മരിച്ചേക്കടാ, ഞാൻ 1996 ചാച്ചാ തീർന്നതാണ്. ആ അപ്പൊ ഞാൻ 1997 ജനിച്ചതാണ്. ഇതുവരെ കാണാത്ത ഒരു ഇമാജിനേഷൻ ക്യാരക്ടറിന്റെ പേരിലാണ് അടി ഉണ്ടാക്കുന്നത്. എടാ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഈഗോ കുറവ് എനിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും സംസാരിച്ച് മറ്റേ നിങ്ങളെ വെറുപ്പിക്കാൻ. അതുകൊണ്ട് രണ്ടു കോടി ഇനിയും കൂട്ടി തരും. ഞാന് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൂട്ടുന്നത് ഈഗോടെ പുറത്താണെന്നാണ് നിന്റെ വിചാരം? അല്ലല്ലോ ഒരിക്കലും അങ്ങനെ ചെയ്യലല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അല്ല അണ്ണൻ ഈഗോ ഇല്ലാത്ത ഒരാളായിട്ടാണ് നമ്മള് കാണുന്നത്. അതുകൊണ്ട് നിനക്ക് രണ്ടു കോടി കുറച്ച് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നല്ലേ? ദുബായില് പൊടിക്കാറ്റ് എനിക്ക് ലൈവ് നിർത്തണം. തിരക്കില്ല പോയിട്ട് തിരക്ക്. ഇപ്പൊ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ജനലിൽ കൂടെ പൊടി വരുന്നു. അപ്പൊ വായിക്കാത്ത മണ്ണൊക്കെ പൊത്തി കാണില്ല. ആ വായിക്കാത്ത മണ്ണാണ്, നിന്റെ കൂട്ട് കുണ്ണല്ല അവന്റെ വർത്താനം. കൊറേ നേരമായി എടാ കണ്ണാപ്പി, നിന്റെ നിന്റെ സാധനം പറ്റിയ കടലറിയും കേടാ ഞാൻ പറഞ്ഞേക്കാം. ഈ ബിൽഡിങ്ങിന്റെ പേര് അൺഡിക്ലെയർഡ് ലൈഫ് ഇൻവേഡർ. ഏത് അണ്ടി ഉണ്ടാലും ഉടനെ കയറി കൂടാം. അതിന് തുടക്കത്തിൽ അണ്ടി ഉണ്ടെങ്കിൽ അപ്പഴേ പിടിച്ചോളും. അങ്ങനെ അങ്ങനെ ചാടിക്കടിക്കോ ബാബു, അങ്ങനെയാണോ? എനിക്കറിയില്ല അണ്ടിയുടെ കേസല്ലേ, അത് എന്നോട്ട് ബാധിക്കുന്ന കേസല്ലോ. കണ്ണാപ്പിക്ക് അറിയായിരിക്കും. കണ്ണാപ്പി പറഞ്ഞോട്. ഇല്ല എനിക്ക് പറഞ്ഞോടാ, എനിക്ക് പറഞ്ഞോടാ. പിന്നെ നീ ചാടിക്കടിക്കുന്ന കാര്യം പറഞ്ഞു. അന്നല്ലേ ചാടിക്കടിച്ചു നമുക്ക്. കണ്ട അണ്ടി കേസൊക്കെ വിടാം നമുക്ക്. നമുക്ക് നോർമൽ ആയിട്ട് മുകളിലേക്ക് ഇറങ്ങാന്നല്ലേ പറഞ്ഞത്, ഇറങ്ങാങ്കി എനിക്കോ? എടാ എനിക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്നെ ബാധിക്കണ കേസല്ല. എടാ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ മാസം ബാബു മൂന്ന് ഷോട്ട് സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ അടിച്ചാ ഞാനൊരു കാര്യം പറയട്ടെ മതി, 150 ഇനി. ഞാനൊരു കാര്യം പറയട്ടെ ബാബു, അതിന് മുന്നേ പറഞ്ഞത് അല്ല, അത് അണ്ണൻ ചോദിച്ചിട്ടാ. കണ്ണാപ്പി നിനക്ക് 100 എത്രയാണ്? എന്ത് 100 കെ അണ്ണാ? എനിക്ക് 14. ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും വെട്ടിയിടുമ്പോ എന്റെ ചാനലും, എന്തായാലും വെട്ടിയിടുമ്പോ എന്റെ ചാനലും മെച്ച ചെയ്യണം. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഫേസ് ക്യാം വാസു തന്നെയാണ് എടുക്കുന്നത്. എന്റെ ഷോർട്സ് 10 അണ്ണന്റെ ഫേസ് ക്യാം, എന്റെ ഫേസ് ക്യാം ഇല്ല. 6000 മതി എനിക്ക്, അല്ല 4000. അപ്പൊ എല്ലാരും എന്നെയും കൂടെ ഒന്ന്. സത്യം പറഞ്ഞാ ഞാൻ എന്റെ ഇതിൽ കൂടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഈ എപ്പോഴും ഊക്ക് വാങ്ങുന്ന പയ്യൻ ആരാന്നാ. ഞാൻ അതിലൊക്കെ മലയാളിയോട് പറഞ്ഞു എങ്ങനെ പോലും നല്ല സബ് അത് വഴി കയറിയിട്ടുണ്ട്. പരാതിയൊന്നും ഇല്ല.
ഇത് ഡ്രസ് ഇങ്ങനെ അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ തന്നെ സക്കീർ ആയവരായതായിരിക്കും എന്റെ പേര് നോക്കിയോണേ നോക്കിയോണേ വലിയ പേര് തിരിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പൊ ഞാൻ അടിക്കാതി ഇതൊന്നും അറിയാത്ത ഇവനെയൊക്കെ എടുത്ത് ഗ്യാങ് എടാ ഞാൻ വണ്ടിക്കകത്ത് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും നീ അല്ല ഗ്യാങ്ങിലെ മെമ്പർ ആണ് പറയണ കാര്യം കേട്ടാ മതി കോലിടനെ എടുത്ത് തോളത്ത് കയറി വണ്ടിക്കകത്ത് കയറും വണ്ടിക്കകത്ത് കയറും അല്ല കോരാ മാറായിരുന്നു ബാബു ഡേ